പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ദുബായിൽ നിന്ന് ഒരാള് നമുക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാനാണ് നമ്മൾ പോണത്. സമ്മാനം ഒന്നല്ല, നമ്മുടെ യാത്രാ ചാനലിന് നമ്മുടെ യാത്രക്ക് മിഴിവ് കൂട്ടാൻ വേണ്ടിട്ട് നമുക്കൊരു ഡ്രോൺ ഹെലികാമില്ലേ മാവിക് മിനി ആ സാധനം കൊടുത്തയച്ചിട്ടുണ്ട്. വിനീതിന്റെ എന്താ പറയാ, വിനീതിന്റെ കഴിവ് കൂടുതൽ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. അപ്പോ നമ്മളത് വാങ്ങിക്കാൻ പോവാണ്. കുറച്ച് ദൂരം പോകണം, ഗുരുവായൂർ ചാവക്കാട് വരെ എത്തണം. അപ്പൊ അത് വാങ്ങിക്കാനാണ് നമ്മൾ പോണത് വഴിയിൽ. പിന്നെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വർത്തമാനം പറഞ്ഞാണ്ട് പോവാം. നമ്മള് ഈ നമ്മുടെ കാഞ്ഞാണി വഴി ബ്ലോക്കാ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പാലം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കേണ്ടത്, വാടനപ്പള്ളി ഇതിലെ പോണത് നമ്മുടെ ഒളരി. അപ്പൊ നമ്മൾ പോണത് ശരിക്കും പൂങ്കുന്നം മറ്റേ കേച്ചേരി ചൂണ്ടൽ വഴി ഗുരുവായൂർ വഴി അങ്ങോട്ട് കിടക്കാൻ വെച്ചു ചേറ്റു ചാവക്കാട് അഞ്ചങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. ടൗണില് അധികം ഇത് നമ്മുടെ ഹൈറോഡ്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറികൾ ഉണ്ടായിരുന്ന റോഡാണിത്, ഹൈറോഡ് റോഡ്. ഇപ്പൊ ഇവിടുത്തെ സ്വർണ്ണക്കടകളൊക്കെ ഒരുവിധം പോയി, ഇപ്പോ പല പല കടകളായി. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടകളുടെ റോഡായിരുന്നത്. ഈ ഇതിന്റെ അവിടെ തന്നെ 10-200 ചില്ലറ സ്വർണ്ണക്കടകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് തൃശ്ശൂർ സ്വർണത്തിന്റെ മെയിൻ കേന്ദ്രമാണെന്ന് അറിഞ്ഞിട്ടാണ് പണ്ട് മറ്റേ ഈ നെഹ്റു ഫുട്ബോള് കളിക്കാൻ ചൈന ടീം വന്നപ്പോ അവര് കൊച്ചിന്ന് സ്വർണം എടുക്കാൻ വന്നത് തൃശ്ശൂർക്കായിരുന്നു. ഇവിടേക്ക് അഞ്ചുവിളക്ക് സ്വർണം എടുക്കാൻ അവര് മോതിരം എടുത്തിട്ടാ പോയി ഇവിടുന്ന് അവരെ ടീമംഗങ്ങള് വന്നിട്ട് ചൈനക്കാര് ചൈന ടീം. അപ്പൊ അത്രയ്ക്കും പേരുണ്ട്. അന്ന് എറണാകുളത്ത് ജ്വല്ലറികൾ ഇല്ലാണ്ടല്ലോ തൃശ്ശൂർക്ക് അവര് വന്നു. അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടാ. നമ്മളെ റൗണ്ടിലേക്ക് എത്തി. റൗണ്ടിലധികം വണ്ടികളൊന്നും ഇല്ല, തിരക്കൊന്നും ഇല്ല. വിനീതിന്റെ വീഡിയോഗ്രാഫി, അതായത് നമ്മള് നമ്മുടെ ബൈക്ക് ചെയ്തല്ലോ, ബൈക്ക് നമ്മുടെ ഈ പുള്ള് പാടം ഒക്കെ അതിലറിയാം വിനീതിന്റെ കഴിവ്. വിനീത് ഒരു മറ്റേ നമ്മുടെ പുതിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ വികാസോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിന് സംവിധായകൻ ആരാ? സുനിൽ കാര്യായിട്ട് സംവിധാനം ചെയ്യുന്ന പിക്കാസോ എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ക്യാമറമാനായിരുന്നു വിനീത്. ആ വിനീതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ക്യാമറാമനാവണമെന്നാണ് അല്ലെ. സംവിധായകൻ ഇത് രണ്ടും ഇഷ്ടമാണ്, സംവിധാനവും ക്യാമറയും. ക്യാമറയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. വിനീതിന്റെ ക്യാമറ കിടിലനാണ്, നമുക്ക് അത് കണ്ടറിയാം. കണ്ടവരൊക്കെ രണ്ടുമൂന്ന് തമിഴ് സിനിമകളുടെ ഇതിന്റെ ഹെലികാമർക്ക് വിനീത് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തുറമുഖം, ചതുർമുഖം അതിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ല. ഹെലികാമർ ചെയ്തിട്ടുണ്ട് വിനീതും, പിന്നെ വിനീതിന്റെ സുഹൃത്തും. സെക്കൻഡ് റിമോട്ട്, രണ്ട് റിമോട്ട് ഉണ്ടാവില്ലേ അല്ലേ, രണ്ട് റിമോട്ട് ഉണ്ടാവും. അതിലത്തെ ഒരു റിമോട്ട് വിനീതാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ വിനീത് ക്യാമറയിൽ മിടുക്ക് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ പറയണേ ഇങ്ങനെ പറയണേ, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ധനീഷ് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള മുത്തണ വിനീത് ട്ടാ. ഫുൾ ടൈം ഉണ്ടാവും, ഞങ്ങൾ യാത്ര ഇറങ്ങാൻ പോണ കേട്ടാ. ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവാണ്. ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ, ഞാൻ വിനീത് മാത്രം ഉണ്ടാവുള്ളൂ. സരിതി ഉണ്ടാവില്ല, കാരണം ഈ കൊറോണയുടെ ഇതല്ല. അപ്പൊ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സരിതിയും കൂടി ഉണ്ടാവും, ജഗു ഉണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് പോവാൻ പോണത് ഞങ്ങള് പിന്നെ ഈ ആ സമയത്ത് പറഞ്ഞാൽ മതി. അതായത് എല്ലാവരും കാണിച്ചു തന്നിട്ടുള്ള വഴികൾ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയില് നമ്മള് ചെയ്യുന്നത് മാത്രമാണ്. അമല ആശുപത്രി ആ
ക്ഷേത്രമാണ് ടച്ച് കൂണ്ടൽ പാറപ്പുറം അമ്പലം. അങ്ങനെ നമ്മള് ഗുരുവായൂരെത്തി, നമ്മൾ ലെഫ്റ്റ് പോണു. മിനി ഗൾഫ് എന്നാണ് പറയാ ചാവക്കാടിനെ, കേരളത്തിന്റെ മിനി ഗൾഫ്. പണ്ട് പി എസ് സിക്കും ഒക്കെ ചോദ്യം ഉണ്ടായിരുന്നു, പി എസ് സിക്ക് മാത്രല്ല ഒരു അറിയപ്പെടുന്ന ചോദ്യമാണ് മിനി ഗൾഫ്. അല്ല, മിനി ഗൾഫ് ഏത്? കേരളത്തിലത്തെ ചാവക്കാട് ഉത്തരം. അങ്ങനെ അഞ്ചങ്ങാടി എത്തി മൂന്നാം കല്ല്, നമ്മളെ റൈറ്റിലേക്ക് തിരിക്കും. മുതല് അവിടെ കാണിച്ചാലേട്ടാ. അപ്പൊ നമ്മള് അവിടുന്ന് വീട്ടിലെത്തി, ഈ സാധനം തുറക്കാൻ പോവാണ്. അൺബോക്സിങ്. ആദ്യം ഇതിലൊരു ബാഗ് കെവിടിക്കും, പിന്നെ ഒരു പെട്ടി, പിന്നെ ഒരു പെട്ടി കവർ ഞാൻ മാറ്റിയിരിക്കുന്നുണ്ട്. ഫസ്റ്റ് തുറക്കാൻ പോണത് ഇതാണ് കേട്ടാ, ഉൽഘടിക്കാൻ പോവാണ്. DJI Mavic. അപ്പൊ DJI തുറക്കാൻ പോണ കേട്ടാ, സരിതിരിക്ക് എടുത്തോളാം. തുറന്നു വിളിച്ച് ഇത് കേട്ടാ, ജീവിതത്തിന്റെ എത്ര നാളായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാലേ. ഇതാണ് സാധനം. അവിടെ വെച്ചു. പിന്നെ ഇതില് വേറൊരു സാധനം ഉണ്ട്, ഇത് പതുക്കെ തുറക്കാം. ചാർജർ ബാറ്ററി, മൂന്ന് ബാറ്ററി ചാർജ് ചെയ്യാം. അതൊന്ന്, റിമോട്ട്. ഇത് റിമോട്ട്. കേബിളുകളാണുണ്ട്. എല്ലാം കൂടി കേബിളുകളാട്ടാ, അത് ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ ഇതന്നെ ഇരിക്കട്ടെ. കാണിക്കണാ, കാണിക്കുന്നുണ്ടോ? ചാർജ് ചെയ്യണ്ടല്ലേ, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേബിളുകളാണ്. അപ്പൊ ഇത് ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ വെക്കാം, എന്നിട്ട് നമുക്ക് ആ കാണിക്കാം. അതാത് കവറിലേക്ക് വെച്ചോ, അല്ലല്ല ഉള്ളിലേക്ക് നമ്മൾ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. അപ്പൊ സമയം പിടിക്കും, ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം കൂടിയിട്ടാണ് ഇതാക്കണത്, നമ്മൾ മനസ്സിലാക്കണല്ലോ. അപ്പം ഇത് ഇതിനുള്ളിലും ഇങ്ങനത്തെ കേബിൾ തന്നെയാ അല്ലേ,
ഇതിന് രണ്ട് സംഭവം കിട്ടിയിട്ടുണ്ട്, രണ്ട് കുറ്റികൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ റിമോട്ടിൻ്റെ സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള സംഗതി. പിന്നെ ഇതിൽ ഒരു ഇത് ഡിസൈനം കേട്ടാ കുത്തുന്നത്. ഇതില് വേറൊരു കൂടി അതുപോലെ തന്നെ ഒരെണ്ണം അങ്ങനെ രണ്ട് കേബിൾ. അപ്പം അത് കഴിഞ്ഞു ഇതെന്നിട്ട് സാധനം ഇത് വേറെ എണ്ണ ഉണ്ട് കെട്ടി അടുത്തത് അവൻ്റെ കൈ ആ കെട്ടി. ഇതിലുള്ള മൂന്ന് മൂന്ന് ഇതുകളുണ്ട്. ഇത് പൊട്ടിക്കേണ്ടി വരും. ഓട്ടിന്റെ അത് കത്ര കൊണ്ട് പൊട്ടിക്കേണ്ടി വരും. ലീഫുകളാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതെടുത്തിട്ട് ഇതാക്കാം. ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ, ഇതിൽ ഇതിന്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഇവനെ അത്രേ ഉള്ളു, നമുക്ക് മറ്റേതാക്കാം. ഏത്? അത് അതിന്റെ സ്റ്റിക്കറാണോണ്ട് അത് വെറുതെ സ്റ്റിക്കറാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് അതെടുക്കാം. ആ ഇത് ഈ പെട്ടിയില് എന്തോ നോക്കാം. ഈ പെട്ടിയിലിന്റെ ഇതാണ് ചരക്കുകള് അല്ലേ? അതെ. ആ അതിന് ഗാർഡ്, ചരക്കിന്റെ ഗാർഡ് പോയി ഇടിക്കുമ്പോ പരിക്ക് പറ്റാണ്ടിരിക്കാം. ഇതപ്പത്ര രണ്ടെണ്ണം. ഇതില് ഒരു പ്ലഗുണ്ട്. ഇതേപോലത്തെ രണ്ടെണ്ണം കേട്ടാ ചേർക്കണ്ട അല്ലേ. ഇത് കാണിക്കണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് സെയിം സാധനം. എവിടെയും പോയി ഇടിക്കുമ്പോ പരിക്ക് പറ്റാണ്ടിരിക്കാനുള്ള സാധനം. പിന്നെയുള്ളത് ഒരു പെട്ടി, ഇത് ബാറ്ററി ആയിരിക്കും. ആ ഇവിടെ ബാറ്ററി, ബാറ്ററി മൂന്നെണ്ണം. മൂന്ന് ബാറ്ററി. അങ്ങനെ ചാർജ് ചെയ്തിട്ട് 8 മണിക്കൂർ ഇതിന്റെ ബാറ്ററി ചാർജ് ചെയ്യണം. അപ്പൊ കുറച്ച് മണി ഇതിലുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീടിന്റെ മൊത്തത്തിൽ നിന്ന് എടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കാണിക്കാം. അത് കാണിക്കും, കാണിക്കും. ഷൂ പോളിഷ് ചെയ്ത് പഠിക്കാൻ ആദ്യം തന്നെ ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്ത് പണികളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പൊ കാണുന്നത് ഞങ്ങളുടെ 6 വീടുകളുടെ മുകളിൽ നിന്നുള്ള ദൃശ്യം കേട്ടാ. അത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിന്നിലേക്ക്. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ചുറ്റും, വീടിൻ്റെ ചുറ്റും
ഒരു റൗണ്ട് അടിക്കുമ്പോ എങ്ങനെ ഇരിക്കും അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രോണില് കണ്ടിട്ടുള്ള വിഷ്വൽസിൽ കണ്ടില്ലേ, നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ കണ്ടില്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.